ഹലോ മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ കമന്റുകൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഒത്തിരി പേര് നമ്മൾക്ക് കമന്റ് ചെയ്യുന്നുണ്ട്, പല പല പ്രോബ്ലം പല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ചെടികളുടെ പല രോഗങ്ങളോ വളങ്ങളുടെ ഒക്കെ ചോദിച്ചുകൊണ്ട്, പോട്ടി മിക്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് മാത്രമാണ് ആ ഒരു കമന്റ് കൊണ്ട് ഉപകാരപ്രദമാവുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എടുത്തു നോക്കുന്നവർക്ക്, ആ കമന്റുകൾ ഒന്ന് എടുത്തു നോക്കുന്നവർക്കും മാത്രമാണ് അത് ഉപകാരപ്രദമാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു കമന്റിന്റെ സെക്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകണം. ഇപ്പൊ ഞാനൊരു അറിവ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ, ഞാനൊരു കമന്റ് അവർക്ക് റിപ്ലൈ ചെയ്യുമ്പോൾ എന്റെ ഒരു ചെറിയൊരു അറിവിൽ നിന്നിട്ടാണ് ഞാൻ ഇത് റിപ്ലൈ ചെയ്യുന്നത്. എനിക്ക് വലിയ അറിവുകളൊന്നുമില്ല. അപ്പൊ അതിലുപരി നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടാകാം. അപ്പൊ ഞാൻ ഈ കമന്റ് റിപ്ലൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കമന്റായിട്ട് നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്ന രീതിയാണെങ്കിൽ ഞാൻ തയ്യാറാക്കുന്ന രീതി ആയിരിക്കില്ല നിങ്ങൾ തയ്യാറാക്കുന്നത്. ഇപ്പൊ എന്റെ ചെടികളെക്കാളും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പാകത്തിനുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കാം നിങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മിക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് ഈ കമന്റിന്റെ താഴെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ കമന്റിന്റെ താഴെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, നമ്മളുടെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാകണം. നമ്മളൊരു കുടുംബമാണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു സ്നേഹബന്ധത്തിൽ നമ്മുടെ ആ ഒരു പരസ്പരമുള്ള ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് സമയം കളയാതെ നമ്മുടെ ഈ കമന്റിന്റെ സെക്ഷനിലേക്ക് പോകാം. ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ കമന്റ് തിരുവനന്തപുരത്തുള്ള രാഹുലിന്റെ കമന്റ് ആണ്. രാഹുൽ എനിക്ക് വാട്സപ്പില് വോയിസ് മെസ്സേജും അതിന്റെ കൂട്ടത്തില് രാഹുലിന്റെ പ്രശ്നത്തിന്റെ ഒരു ഫോട്ടോ സഹിതമാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ ഈ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ രാഹുലിന്റെ സ്വരത്തിലൂടെ തന്നെ രാഹുലിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാം. ഗുഡ് മോർണിംഗ് ചേച്ചി, എന്റെ പേര് രാഹുൽ എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ സ്ഥിരം യൂട്യൂബിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒത്തിരി ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം കൂടി, അങ്ങനെ ഒത്തിരി ഇപ്പം അത്യാവശ്യം കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മെസ്സേജ് അയക്കുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചായിരുന്നില്ല. ഇത് നമുക്ക് ഭയങ്കര ഒരു ശല്യമായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കിയായിരുന്നു. ഈ സോപ്പ് വാട്ടർ സ്പ്രേ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് ഇത് മാറിപ്പോകുന്നില്ല. ബാക്കി ചെറിയ ചെറിയ വണ്ട് പോലെയൊക്കെ വരുന്ന വെള്ള മുഞ്ഞ പോലെ വരുന്ന അതെല്ലാം മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ഇത് മാത്രം, ബാക്കി ഇവിടെ കോളേജും അങ്ങനത്തെ കുറെ ചെടിയുണ്ട്, പക്ഷെ അതിലൊന്നും ഇല്ല. ഈ ചെമ്പരത്തിയിൽ മാത്രമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മുട്ടിനെ തിന്ന് നശിപ്പിക്കുക, ഇലകൾ നശിപ്പിക്കുക, അതിൻ്റെ ഇടയിൽ തന്നെ വെള്ള ഒരു പൂപ്പൽ ബാധ പോലെ വരുന്നു. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. അപ്പൊ കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? രാഹുലിന്റെ പ്രശ്നവും രാഹുലിന്റെ ആ വണ്ടിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ചെമ്പരത്തി വളർത്തി ഒരു പരിചയവും ഇല്ല. എന്റെ വീട്ടിൽ ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ചെടി ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു കീടത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എനിക്ക് അങ്ങനത്തെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ കെമിക്കലായിട്ട് ഞാൻ അധികം മരുന്നുകളും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ രാഹുലിന് കൊടുത്ത മറുപടി, എനിക്ക് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഗാർഡൻ ടൂർ ചെയ്തിരുന്നല്ലോ, ഒരു ഫാദർ ജോസഫ് വട്ടോലി അച്ഛൻ്റെ. അപ്പൊ അതില് അച്ഛൻ നമ്മളോട് ഷെയർ ചെയ്തിരുന്നു, അച്ഛനൊരു കെമിക്കലായിട്ടുള്ള ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അച്ഛന് ഒത്തിരി ഫലപ്രദമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കമന്റിലൂടെയും ആ മരുന്നിനെ കുറിച്ച് പറഞ്ഞിരുന്നു, നല്ലതാണ്, നല്ല എഫക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ മരുന്നിന്റെ പേര് ആക്ട്ര എന്നാണ്, ACTARA. ആക്ട്ര എന്നാണ് മരുന്നിന്റെ പേര്. ഒരു പൗഡറാണ് അതിൽ, ആ ചെറിയൊരു പാക്കറ്റിലാണ്. ആ പാക്കറ്റിൽ അതിൽ ഉപയോഗിക്കേണ്ട വിധവും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ മരുന്നാണ് രാഹുലിന് പറഞ്ഞു കൊടുത്തത്. ഇനിയിപ്പോ ഇതിന് വേറെ ഏതെങ്കിലും നിങ്ങൾ മരുന്നുകൾ നിങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇത് രാഹുലിന് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ ഈ ഒരു വണ്ടിന്റെ പ്രശ്നം കൊണ്ട്. അപ്പൊ അവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന് താഴെ, ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത കമന്റിലേക്ക് പോകാം. അടുത്ത കമന്റ് എഴുതിയിരിക്കുന്നത് ബെനീറ്റ ടോണിയാണ്. കമന്റ് ഇങ്ങനെയാണ്, കമന്റ് വായിച്ച് പറഞ്ഞു തരാൻ തീരുമാനിച്ചത് ഒത്തിരി ഉപകാരപ്രദമാണ്. ഈ കമന്റ് വായിക്കണേ, എനിക്കൊരു സംശയം. മണിപ്ലാന്റ് ചീഞ്ഞു തുടങ്ങിയാൽ പോട്ടിംഗ് മിക്സിംഗ് മാറ്റി നടുമ്പോൾ ആ മണ്ണ് റീയൂസ് ചെയ്യാൻ പറ്റുമോ? ഇത് വന്നിരിക്കുന്ന ഈ കമന്റ് നമ്മൾ മണിപ്ലാന്റിന്റെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു. മണിപ്ലാന്റ് ബുഷിയായിട്ട് വളരാൻ പറ്റുന്ന രണ്ട് മെത്തേഡും
പിന്നെ മണിപ്ലാന്റുകൾക്ക് വരുന്ന 7 രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും അത് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രോഗങ്ങൾ വന്ന വീഡിയോയിൽ വന്നിരുന്ന കമന്റ് ആണിത്. അപ്പൊ ഇത് മണിപ്ലാന്റുകൾ ചീഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് പോട്ടി മിക്സ് കറക്റ്റ് അല്ല, പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ വരുന്നത് കൊണ്ടാണ് മണിപ്ലാന്റുകളുടെ വേരുകളൊക്കെ ചീഞ്ഞു പോവുക. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ പോട്ടി മിക്സിങ് അതായത് ചട്ടി മാറ്റി മണ്ണൊക്കെ മാറ്റി അത് വേരുകളൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ വേറെ മണ്ണിലേക്ക് വേറെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ചട്ടിയിലുള്ള മണ്ണ് തന്നെ രണ്ടാമത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ബെനീറ്റ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഈ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫംഗൽ ഇൻഫെക്ഷനും കൊണ്ടാണ് ഈ വേര് ചീഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ ഈ പോട്ടി മിക്സ് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. അതല്ല നമ്മളിപ്പോൾ ചട്ടി മാറ്റുവാണെങ്കിൽ തന്നെ ആ മണ്ണ് പെട്ടെന്ന് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അതിലെന്തെങ്കിലും കീടങ്ങളോ രോഗങ്ങളൊക്കെ ആ മണ്ണിലുണ്ടെങ്കിൽ അടുത്ത ചെടിയിലേക്കും അത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണം. ചിലവർ ഇപ്പൊ മണ്ണൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മണ്ണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് യൂസ് ചെയ്യേണ്ട. ഒന്ന് വെയിലത്തൊക്കെ വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷം അതിലെ കീടങ്ങളൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നട്ടാൽ മതി, അതിലേക്ക് നട്ടാൽ മതി. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടായിരിക്കാം, പോട്ടി മിക്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോട്ടി മിക്സ് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലുള്ള ചെടികളൊക്കെ നടാൻ ശ്രമിക്കുക. പോട്ടി മിക്സ് കറക്റ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊന്ന് ലൂസാക്കി വേരുകളൊക്കെ ഓടാൻ പാകത്തിന് അങ്ങനെ ലൂസാക്കുക. അപ്പൊ അതിലേക്ക് കൂടുതൽ ഒരു മണലോ എംസാൻഡ് ഒക്കെ ചേർത്ത് ഒന്നൊന്നുകൂടിയും കൂടി പോട്ടി മിക്സ് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ പോട്ടി മിക്സ് യൂസ് ചെയ്യാം. ഉടനെ തന്നെ യൂസ് ചെയ്യരുത്, വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ചതിന് ശേഷമൊക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത കമന്റ് സുമയ്യ അലി അക്ബറിൻ്റെതാണ്. മണിപ്ലാന്റിന്റെ പോട്ടി മിക്സ് പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൽസി കെ കെ ചോദിച്ചിട്ടുണ്ട്, മണിപ്ലാന്റിന് എന്ത് വളമാണ് കൊടുക്കേണ്ടത്, പോട്ടി മിക്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ്. അതിൽ ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ മണ്ണിന് ഒരു കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന രീതി അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ഞാൻ ഒരു ഇൻഡോർ പ്ലാന്റ്സിന്റെ കെയറിംഗ് വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സിന്റെ പോട്ടി മിക്സും പിന്നെ അതിന് കൊടുക്കുന്ന വളപ്രയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പീഡിൽ ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഞാൻ എടുക്കുന്നത് മണ്ണ്, ചാണകപ്പൊടി, കൊക്കോപീറ്റും അതിന്റെ കൂട്ടത്തിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ഇതും കൂടെ ആഡ് ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് 2 മാസം കൂടുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതാണ് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്നത്. പുറമെയുള്ള ചെടികൾക്ക് കൊടുക്കുന്നത് ചാണകപ്പൊടിയും കൊക്കോപീറ്റും മണ്ണും ചേർത്തതിന് ശേഷം പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അകത്തേക്ക് ലിക്വിഡായിട്ട് അധികം ചേർക്കാറില്ല. ഇനി കൂടുതലായി അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കമന്റ് ക്രിയേറ്റീവ് വേൾഡ് ബൈ അഞ്ജലി, ഇത് യൂട്യൂബറാന്ന് തോന്നുന്നു, എഴുതിയേക്കുന്നത് വെള്ളം കൂടുതലായാൽ താഴോട്ട് തളർന്നു കിടക്കും എന്ന് പറഞ്ഞില്ലേ, അപ്പോ ചെറിയ പോട്ടിൽ വെള്ളത്തിൽ വളർത്തിയാൽ ശരിയാകുമോ? ഇത് മണിപ്ലാന്റിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. മണിപ്ലാന്റിന്റെ 7 രോഗങ്ങളും അതിനുള്ള പ്രതിവിധികളും എന്നുള്ള ആ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കമന്റ് ആണ് ഇതിപ്പോ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ചില മണിപ്ലാന്റുകൾ വളർത്തുമ്പോൾ അതിൽ നമ്മൾ പോട്ടി മിക്സ് നല്ല ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് എപ്പോഴും മണിപ്ലാന്റുകൾ വളരാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. അതിൽ വെള്ളം നമ്മൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ തളർന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന അതിൻ്റെ ആദ്യത്തെ സൂചന അങ്ങനെ ഇലകളൊക്കെ തളർന്ന് താഴോട്ടായിട്ട് വളരുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കമന്റിൽ വെള്ളത്തിൽ വളർത്തുന്ന കാര്യമാണ് ചോദിച്ചേക്കുന്നത്. മണിപ്ലാന്റുകൾ വെള്ളത്തിൽ വളർത്താവുന്നതാണ്, അതുകൊണ്ട് വെള്ളത്തിൽ വളർത്തിയെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് ബാധകമല്ല. ഞാൻ മണ്ണിൽ വളർത്തുമ്പോൾ വരുന്ന രോഗങ്ങളുടെ കാര്യങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ക്രിയേറ്റീവ് വേൾഡ് ബൈ അഞ്ജലി ഇങ്ങനെ ഒരു കമന്റ് ചോദിച്ചിരുന്നത്. വെള്ളത്തിൽ വളർത്തുന്നതിന് ഒരു പ്രശ്നവും ഇല്ല, മണിപ്ലാന്റുകൾ വെള്ളത്തിൽ വളരുന്നതാണല്ലോ. അടുത്തത്, എന്റെ ഇൻഡോറിൽ വെച്ചിട്ടുള്ള സാൻസെവേരിയ പ്ലാന്റ്സ് ഗ്രോത്ത് കാണിക്കുന്നില്ല എന്ന് ജോസ്മീന ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ ഹോം ടൂറിൽ എന്റെ വിസിറ്റിംഗ് റൂമിൽ ഇരുന്ന സാൻസെവേരിയ പ്ലാന്റ് കണ്ടിട്ടാന്ന് തോന്നുന്നു ജോസ്മീന ഇത് ചോദിച്ചത്. എന്റെ ആ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഒത്തിരി തൈകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികളാണെങ്കിലും ഔട്ട്ഡോറിൽ വെക്കുന്ന ചെടികളാണെങ്കിലും നമ്മൾ ഒരു ചട്ടിയിൽ നട്ടിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടും യാതൊരു വളർച്ച കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വെച്ചിരിക്കുന്ന ആ അറ്റ്മോസ്ഫിയറും
നമ്മൾ നട്ടിരിക്കുന്ന ആ പോട്ടി മിക്സും കറക്റ്റ് അല്ല എന്നത് ഉള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾക്കതിന് ചെയ്യാനുള്ളത് നമ്മൾ 2 മാസമൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം യാതൊരു വളർച്ച കാണിക്കുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ആ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഇൻഡോറിലെ വെച്ചിരിക്കുന്നെങ്കിൽ ഒന്ന് പുറത്തേക്ക് സിറ്റൗട്ടിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ അതിന്റെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കുറേയും കൂടെ വളമൊക്കെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ശുശ്രൂഷിച്ച് നോക്കുക. അപ്പൊ പുതിയ ഇലകളൊക്കെ വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ എനിക്ക് ഇത് ഞാൻ ചെടികളൊക്കെ വളർത്തി അധികം പരിചയമില്ലാത്ത എന്റെ തുടക്കത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇൻഡോറിൽ വെച്ചവരുടെ സാധനത്തിൽ വരിക പ്ലാന്റ് 1 വർഷം ഞാൻ വെച്ചുകൊണ്ടിരുന്നു, യാതൊരു അനക്കവും ഒരു വളർച്ചയും കാണിച്ചില്ല. അപ്പൊ എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നു, അനക്കിയില്ല, അനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് പൊട്ടിയാലോ എന്നാണ് എന്റെ വിചാരമായിരുന്നത്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടും തൈകളൊന്നും മുളയ്ക്കാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പൊക്കി നോക്കി കഴിഞ്ഞപ്പോ ചീഞ്ഞിട്ടൊന്നുമില്ല വേരുകൾ, പക്ഷെ ഒരു പുതിയ വേര് പോലും വന്നിട്ടില്ല. ഞാൻ എങ്ങനെ നട്ടോ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് പുറത്ത് കൊണ്ടുവന്ന് മണ്ണിൽ നട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒത്തിരി തൈകൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ മദർ പ്ലാന്റ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം അത് ഇന്നാണ് ഞാൻ ചട്ടിയിലേക്കൊക്കെ പകർത്തിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ജോസ്ഫിനെ പോലെ ഒത്തിരി വിഷമിക്കുന്നവരുണ്ടാവും സാൻസ്വരി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളരുന്നതാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിലും 2 മാസം നമ്മൾ നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ പോട്ടൊക്കെ മാറ്റി കൂടുതൽ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നോളും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കമന്റിനോട് സാമ്യമുള്ള ഒരു കമന്റാണ് വിനി ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചെടിയാണ്, പക്ഷേ വളർച്ച വളരെ പതുക്കിയാണ്. കുറെ മെത്തേഡ് ട്രൈ ചെയ്തു. ഇത് മണി പ്ലാന്റിനെ കുറിച്ചാണ് വിനി ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പ് സാൻസെവരിയ പ്ലാന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ ഈ മണി പ്ലാന്റിനും ബാധകമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മണി പ്ലാന്റിന്റെ തുടക്കത്തിൽ കുറച്ച് വളർച്ച കുറവായിരിക്കും, അതിനുശേഷമാണ് വളർച്ച കാണിക്കുക. ഇനി നമുക്ക് അടുത്ത കമ്പനി നോക്കാം. ഷഹനാസ് ഫാത്തിമയാണ് എഴുതിയേക്കുന്നത്. ചേച്ചി, മണി പ്ലാന്റ് വെള്ളത്തിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ലീഫ് യെല്ലോ കളർ ആകുന്നു, എന്താ ചെയ്യുക? ഇപ്പൊ മിക്കതും തന്നെ മണിപ്ലാന്റിന്റെ ഒരു സംശയങ്ങളാണ്. അപ്പൊ ഞാൻ മണിപ്ലാന്റ് അധികം വെള്ളത്തിൽ വളർത്താറില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് സംഭവിക്കാം. പിന്നെ വെള്ളം ഇടയ്ക്കൊക്കെ മാറ്റി കൊടുക്കുക, 10 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റി കൊടുക്കുക. ഞാൻ ഒരു പോട്ടിൽ മാത്രമാണ് വെള്ളത്തിൽ വളർത്തണോളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ മൂത്ത ഇലകളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് ചീത്തയായി പോകും, പക്ഷെ കൂടുതൽ അങ്ങനെ മഞ്ഞച്ച് പോണത് എനിക്ക് അധികം അറിയില്ല. അപ്പൊ ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിനൊരു കമന്റ് കൊടുക്കുക, ഈ ഷഹനയ്ക്ക് അതിനൊരു മറുപടി കൊടുക്കുക. അപ്പൊ അത് ഷഹനയ്ക്ക് ഉപകാരപ്രദമാകും, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും. അപ്പൊ നമ്മൾക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ അതിന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയാണ് ഇതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്കിത് തുടർന്ന് കൊണ്ടുപോകണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.